മെയ് 10 അനുദിന വിശുദ്ധർ വിശുദ്ധ അന്റോണിനിയസ് മെത്രാൻ 1389-1459 കാലഘട്ടം വിശുദ്ധ അന്റോണിയസ് ബിഷപ്പിനെയാണ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നത് ഈ ബുദ്ധിമാനായ ദൈവശാസ്ത്രജ്ഞനെ ദരിദ്രന്റെ പിതാവ് എന്ന് വിളിച്ചിരുന്നു 1389 മാർച്ച് 1 ഫ്ലോറൻസിൽ ജനിച്ചു പിതാവ് നിക്കോളാസ് ഒരു നോട്ടറി ആയിരുന്നു അത് സമൂഹത്തിലെ ഉന്നത സ്ഥാനമായിരുന്നു 5 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു പിതാവ് 2-ാമത് വിവാഹിതനായി ആ അമ്മയും മകനെ വളർത്തുവാൻ സഹായിച്ചു സ്വാധീനം കുറവായിരുന്നു ബാലകളികളിൽ യാതൊരു ശ്രദ്ധയും കൊടുത്തിരുന്നില്ല കുഞ്ഞ് ആന്റണി വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കുകയും നല്ല കുഞ്ഞുങ്ങളുടെ ചങ്ങാത്തവും പ്രാർത്ഥനയും ആഗ്രഹിച്ചിരുന്നു ഭവനത്തിലും സ്കൂളിലും അല്ലാതെ വിശുദ്ധനെ കണ്ടുമുട്ടുന്നത് വിശുദ്ധ മൈക്കിളിന്റെ ദേവാലയത്തിലെ ക്രൂശിത രൂപത്തിന് മുൻപിലോ ദൈവമാതാവിന്റെ മുമ്പിലോ ആയിരിക്കും വളരെ മതപരമായ ഒരു കുടുംബത്തിൽ നിന്നാണ് അന്റോണിയോ വന്നത് കന്യാസ്ത്രീയായ ഒരു സഹോദരി അമ്മായി മതജീവിതത്തിലേക്ക് പ്രവേശിച്ച ഒരു സഹോദരൻ മറ്റൊരു സഹോദരി വിവാഹ ജീവിതത്തിനെ പുൽകിയെങ്കിലും 3-ാം ഓർഡർ ഡൊമിനിക്കനായി കുഞ്ഞുനാളിലെ വിശുദ്ധന്റെ ഭക്തിയും മിടുക്കും നാടറിഞ്ഞിരുന്നു വാഴ്ത്തപ്പെട്ട ജിയോവനി ഡൊമിനിസിയുടെ ഒരു പ്രസംഗം അന്റോണിയോ കേട്ടു 15 വയസ്സ് മാത്രമുള്ളപ്പോൾ ജോൺ ഡൊമിനിസിയോട് ഡൊമിനിക്കൻ സഭയിൽ സ്വീകരിക്കുവാൻ ആവശ്യപ്പെട്ടു വളരെ ചെറുപ്പമായ കാലത്ത് കഠിനമായ ജീവിതചര്യ നയിക്കുവാൻ സാധിക്കുകയില്ല എന്ന് കരുതി അദ്ദേഹം അന്റോണിയെ വെല്ലുവിളിച്ചു കാനൂൻ നിയമത്തിന്റെ സങ്കീർണ കൃതിയായ ഗ്രേഷ്യന്റെ ഡിക്രറ്റം മനഃപ്പാഠമാക്കുവാൻ പറഞ്ഞു വികാരങ്ങളെ വ്രണപ്പെടുത്താതെ യുവാവിനെ തിരിച്ചയക്കുക എന്നതായിരുന്നു ലക്ഷ്യം 1 വർഷത്തിനുശേഷം വിശുദ്ധൻ തിരിച്ചെത്തി മുഴുവൻ കൃതിയും പാരായണം ചെയ്തു തൽക്ഷണം ഡൊമിനിക്കൻ ഓർഡറിലേക്ക് സ്വീകരിച്ചു തുടർന്ന് അഡ്മിനിസ്ട്രേറ്റർ ആക്കുകയും റോം നേപ്പിൾസ് കോർട്ടോണ ഫ്ലോറൻസ് എന്നിവിടങ്ങളിലെ കമ്മ്യൂണിറ്റികളുടെ ചുമതല വഹിക്കുകയും ചെയ്തു 1433 മുതൽ 1446 വരെ അന്റോണിയോ സഭയുടെ വികാരിയായി സേവനമനുഷ്ഠിച്ചു ഈ സമയത്താണ് വിശുദ്ധൻ ബിനോമിനി ഡി സാൽ മാർട്ടിനോ എന്ന പേരിൽ ഒരു സംഘടന സ്ഥാപിച്ചത് ഈ സംഘടന വലിയ വിജയമായി ധാരാളം പണം ശേഖരിക്കുകയും മറഞ്ഞിരിക്കുന്ന ദരിദ്രരെ സഹായിക്കുകയും ആളുകൾ ദരിദ്രന്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ രചനകൾ ധാർമ്മിക ദൈവശാസ്ത്ര രംഗത്തെ ഒരു പ്രധാന വികാസമായിരുന്നു ആർച്ച് ബിഷപ്പ് അന്റോണിനിയസ് 1459 മെയ് 10 ദൈവസന്നിധിയിൽ അണഞ്ഞു 1523 മെയ് 31 ആൻഡ്രിയാൻ 6-ാമൻ മാർപ്പാപ്പ വിശുദ്ധനാക്കി അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ ദൈവത്തെ സേവിക്കുക എന്നതാണ് വാഴുക മൊളോക്കയിലെ വിശുദ്ധ ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികളെ പരിചരിച്ച് അവസാനം കുഷ്ഠരോഗം വന്ന് മരണപ്പെട്ട വിശുദ്ധ ഡാമിയനെയും തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നു ജവാൻ ഫ്രാൻസിസ്കിന്റെയും ആൻ കാതറിന്റെയും 4-ാമത്തെ മകനായി ബെൽജിയത്തിലെ ഒരു ഗ്രാമത്തിൽ ജോസഫ് ഡി വീസ്റ്ററായി ജനനം 2 സഹോദരിമാരെയും 3 സഹോദരനെയും പിന്തുടർന്ന് മതജീവിതം ആഗ്രഹിച്ചു 6-ാം നൂറ്റാണ്ടിലെ രക്തസാക്ഷിയെ അനുകരിച്ച് ഡാമിയൻ എന്ന പേര് സ്വീകരിച്ചു സേക്രഡ് ഹാർട്സ് ഓഫ് ജീസസ് ആൻഡ് മേരി എന്ന സഭയിൽ പുരോഹിതനായി കുഷ്ഠരോഗബാധിതരെ നാടുകടത്തി വേർപെടുത്തുന്നതിനായി ഹവായ് സർക്കാർ 1886 മൊളോക്കോ ദ്വീപിനെ തടവറയാക്കി സ്ഥാപിച്ചു 1864 മാർച്ചിൽ ഡാമിയൻ ഹവായിലെത്തി 2 മാസത്തിനു ശേഷം ഹവായ് ദ്വീപിൽ പുരോഹിതനായി 9 വർഷക്കാലം അദ്ദേഹം ദ്വീപിൽ ഒരു പുരോഹിതനായി ജോലി ചെയ്തു 1866 കലാവബ ഉപദ്വീപിൽ ഒരു കുഷ്ഠരോഗ കോളനി സ്ഥാപിച്ചു കുഷ്ഠം വളരെ പകർച്ചവ്യാധിയാണ് എന്ന് പരക്കെ അറിഞ്ഞതിനാൽ ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തിയിരുന്നു ഈ ആളുകൾക്ക് ഇപ്പോഴും ആത്മീയമായും വൈദ്യസഹായം ആവശ്യമാണ് അതിനാൽ ഈ ആളുകളുടെ ജോലി ചെയ്യുവാൻ ഡാമിയൻ 1873 യാത്ര തിരിച്ചു അവിടെ എത്തിയപ്പോൾ കോളനി വളരെ മോശമായി പരിപാലിക്കപ്പെടുന്നതായി കണ്ടെത്തി രോഗത്തോടൊപ്പം മദ്യപാനികളും കൂടി വന്നു ഒരു നിയമവ്യവസ്ഥ ഇല്ലാത്തത് മനസ്സിലാക്കി സ്വയം ജലസേചന സംവിധാനം ഒരുക്കി കൊടുത്തു വീടുകളും സ്കൂളുകളും പണിതു ഇടവക ദേവാലയമായ വിശുദ്ധ ഫിലോമിനായി ആളുകളെ ഒന്നിച്ചു കൂടുവാൻ പഠിപ്പിച്ചു രോഗികളെ പരിചരിക്കുകയും മരിച്ചവരെ അടക്കം ചെയ്യുകയും ചെയ്തു ആളുകൾക്ക് എന്താണ് ആവശ്യം അത് നൽകുവാൻ ഒരു നേതൃത്വം അങ്ങനെ ജനങ്ങൾക്ക് അനുഭവവേദ്യമായി കുഷ്ഠരോഗ കോളനി ഫാദർ ഡാമിയന്റെ സ്ഥിര ഭവനമായി സേവനത്തിനായി കോളനിയിൽ താമസിക്കുവാൻ അധികാരികളിൽ നിന്ന് അനുവാദം വാങ്ങി അത്തരം ആളുകളുടെ ഭാഗമായി മാറി അവസാനം അവരിൽ ഒരാളായി വിശുദ്ധൻ രൂപാന്തരപ്പെട്ടു ആകസ്മികമായി ഒരിക്കൽ ചുട്ടുപൊള്ളുന്ന വെള്ളത്തിൽ കാൽ വെച്ചപ്പോൾ ഫാദർ ഡാമിയന് മനസ്സിലായി
താനും കുഷ്ഠരോഗിയായി എന്ന സത്യം. കുഷ്ഠം നാടികളുടെ അറ്റത്തെ ആക്രമിക്കുകയും ഇരയ്ക്ക് സ്വയം മുറിവേറ്റാലും വേദന അനുഭവപ്പെടാതിരിക്കുകയും ചെയ്യും. അസുഖം അവഗണിച്ച് ഡാമിയൻ ജോലി തുടർന്നു. പ്രാർത്ഥന കൊണ്ടും ഭക്തി കൊണ്ടും ശക്തി പ്രാപിച്ചു. ജപമാല പ്രാർത്ഥിക്കുവാനായി സെമിത്തേരിയിലോ ദിവ്യകാരുണ്യത്തിനടുത്തോ ചെല്ലും. അദ്ദേഹം ഇപ്രകാരം ചൊല്ലി: യാഗപീഠത്തിന്റെ ചുവട്ടിലാണ് നമ്മുടെ ഒറ്റപ്പെടലിൽ ആവശ്യമായ ശക്തി കണ്ടെത്തുന്നത്. കോളനിയിലെ 16 വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഫാദറിന് രോഗം പിടിപെട്ടത്. മരണശേഷം വിശുദ്ധനെ സമീപത്തു തന്നെ അടക്കം ചെയ്തു. തുടർന്ന് ഭൗതിക അവശിഷ്ടങ്ങൾ 1936 ബെൽജിയത്തിലേക്ക് മാറ്റി. 1995 വലതുകൈ ഹവായിയിലേക്ക് മടക്കി നൽകി. 1995 ജൂൺ 4 ബെൽജിയത്തിലെ ബ്രസൻസിൽ വെച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെടുത്തി. 2009 ഒക്ടോബർ 11 ബെനഡിക്ട് 16 മാർപ്പാപ്പ വിശുദ്ധീകരിച്ചു. അദ്ദേഹം കടന്നുപോയ ദിവസം ഹവായിയിലെ സംസ്ഥാനത്തൊട്ടാകെ അവധി ദിനമാണ്. കുഷ്ഠരോഗം ബാധിച്ച ആളുകളുടെ രക്ഷാധികാരിയാണ് വിശുദ്ധൻ. കണ്ണീർ പൂക്കൾ അർപ്പിക്കാതെ ഒരിക്കലും പുണ്യവാന്റെ ചരിത്രം ഓർക്കാനാവില്ല. ഒരു ജീവിതത്തിനെ കാൽവരിയിലേക്കുള്ള യാത്രയ്ക്ക് തുല്യമായി മാറ്റിയ പുണ്യവാൻ. ഈശോയെ തൊട്ടറിഞ്ഞ് ജീവിച്ച പുണ്യവാനാണ് വിശുദ്ധ അന്റോണിനിയോസ് ബിഷപ്പും. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഈശോയെ തൊട്ടറിഞ്ഞ് ജീവിച്ചുകൊണ്ട് അവരന് ആശ്വാസമാകുവാൻ ഞങ്ങളെയും തുണയ്ക്കേണ്ടമേ എന്ന് അർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനം വിശുദ്ധ അന്റോണിനിയോസ് ബിഷപ്പിനും വിശുദ്ധ ഡാമിയനുമായി സമർപ്പിക്കാം. ഈ വിശുദ്ധമായ വിചിന്തനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളേവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.